മോദിജിയുടെ പുതിയ ഇന്ത്യയുടെ പോക്ക് ആ പഴയ ഇരുണ്ട കാലത്തിലേക്ക് തന്നെയെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ ശിവാജി നഗർ പ്രദേശത്തു നിന്ന് ഹീരാലാൽ ഘോഷ് എന്ന മനുഷ്യനുണ്ടായ ദുരനുഭവം, ഈ നാട് എങ്ങനെയാണ് ആ ഇരുണ്ട കാലത്തിലേക്ക് തിരികെ പോകുന്നത് എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ, സ്വാഭാവികമായും സംഘപരിവാർ അനുകൂലികൾ, ഹീരാലാൽ ഘോഷിനെ സമീപിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് കുറച്ചു സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടു നൽകാമെന്ന് സമ്മതിച്ചു. അപ്പൊ പറഞ്ഞു, പറ്റില്ല, മുഴുവൻ സ്ഥലവും വിട്ടു നൽകണം. തന്റെ സ്വത്തിൽ നിന്ന് പകുതിയിലധികം ക്ഷേത്രത്തിന് വിട്ടു നൽകാമെന്ന് സമ്മതിച്ചിട്ടും അത് അനുവദിക്കാത്, അത് പറ്റില്ല എന്ന് പറഞ്ഞ് മുഴുവൻ സ്ഥലവും തന്നില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കി കളയുമെന്നുള്ള ഭീഷണി. അതിന് പിന്നാലെ അയാൾ താടി പഠിക്കണമെന്ന് പറഞ്ഞു, അയാൾ ചെരുപ്പ് തലയിൽ ചുമക്കണമെന്ന് പറഞ്ഞു, അയാൾക്ക് അയാളുടെ കുടുംബത്തിലേക്ക് ഇനി ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കരുത് എന്ന് അവിടുത്തെ പ്രാദേശിക പഞ്ചായത്തിനെ കൊണ്ട് ഉത്തരവിടിയിപ്പിച്ചു. അങ്ങനെ ഒരു മനുഷ്യനെ ഫ്രഷ്ട് കൽപ്പിച്ചു. ആലോചിച്ചു നോക്കൂ, അയാൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി, അയാൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ നിന്ന് ക്ഷേത്രം നിർമ്മിക്കാൻ അയാൾ സൗമനസ്യത്തോടുകൂടി വിട്ടുകൊടുത്തു സ്ഥലം, അത് പോരാ എന്നാണ്. മുഴുവനും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഭീഷണി ഉണ്ടാകുന്നു. അയാളുടെ വീടിന് നേരെ അതിക്രമം ഉണ്ടാകുന്നു. അയാളുടെ താടി പഠിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അയാളെ കൊണ്ട് ചെരുപ്പ് ചുമപ്പിക്കുന്നു. അയാളെ നാടുകടത്തും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒടുവിൽ ആ മനുഷ്യൻ ഗതി കിട്ടാതെ അവിടെ ജില്ലാ കളക്ടറെ സമീപിച്ച് പരാതി നൽകിയപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത്. നോക്കൂ, എങ്ങനെയാണ് തങ്ങളുടെ അജണ്ടകളിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇതിപ്പോ കളക്ടറെ അടുത്ത് വന്ന് പരാതി പറയാൻ അയാൾ ഇത്തരമൊരു അസഹനീയമായ അവസ്ഥയിൽ തയ്യാറായത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ഇല്ലെങ്കിൽ എന്താ, അവിടെ നേരെ ചെല്ലുന്നു, അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു, ഞങ്ങളാണ് ഭരിക്കുന്നതെന്ന് പറയുന്നു, പോലീസിന്റെ ഒന്നും സഹായം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയും. ഇപ്പൊ പോലീസും സഹായിക്കാനില്ല എന്നുള്ള ബോധ്യമുണ്ടായതുകൊണ്ടാണ് അയാൾക്ക് പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിക്കാൻ തോന്നിയത്. ആ ജില്ലാ കളക്ടർ അല്പം മനുഷ്യത്വമുള്ള ആളായതുകൊണ്ടാണ് ആ പരാതി സ്വീകരിക്കാനും അത് വാർത്തയായി പുറത്തു വരാനും ഒക്കെ കാരണമായത്. ഇല്ലെങ്കിൽ ആരും ഒന്നും അറിയില്ല. ആ ശിവാജി നഗറിലെ ഹീരാലാൽ ഘോഷിനെ ഇവർ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും കാട്ടി തങ്ങളുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിന് തയ്യാറായില്ലെങ്കിൽ അയാളെ കൊന്നുകളയാനും ഇവർ തയ്യാറാകും. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മോദിജിയുടെ സംഘപരിവാറിന്റെ ആ ഇന്ത്യയിലേക്കുള്ള യാത്ര അത് ഗംഭീരമാകുന്നുണ്ട്.